പ്ലസ് ഹോം അപ്ലയൻസ് അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ. വിലക്കുറവിന്റെ മഹാത്ഭുതം കൊടുങ്ങല്ലൂരിന് സ്വന്തം പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കാവൽക്കടവ് കൊടുങ്ങല്ലൂർ. വാർത്തകൾ വിശദമായി. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ മാലിന്യമുക്ത നവ കേരളം എന്ന ക്യാമ്പയിന് തുടക്കമായി. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ മാലിന്യമുക്തം നവ കേരളം എന്ന ക്യാമ്പയിന് തുടക്കമായി. അടുത്ത മാർച്ച് 31 മുൻപ് 6 മാസത്തിനകം നഗരത്തിൽ വൃത്തിയുള്ള വീടും പരിസരവും നാടും സൃഷ്ടിക്കുക എന്നതാണ് നഗരസഭയുടെ ലക്ഷ്യം. ബോധവൽക്കരണം, അടിസ്ഥാന സൗകര്യം, ജനകീയ പങ്കാളിത്തം തുടങ്ങിയ വിവിധ ഘടകങ്ങളുള്ള ബൃഹത് ക്യാമ്പയിനാണ് ലക്ഷ്യമിടുന്നത്. ശുചിത്വവും മാലിന്യ സംസ്കരണവും ലക്ഷ്യമിട്ടിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ജനപങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. ഹരിത കേരള മിഷൻ, സർക്കാർ വകുപ്പുകൾ, ശുചിത്വ മിഷൻ, കുടുംബശ്രീ, മലിനീകരണ നിയന്ത്രണ ബോർഡ് തുടങ്ങിയവയെല്ലാം ഈ യജ്ഞത്തിൽ പങ്കാളികളാണ്. ഓരോ വാർഡിലും റെസിഡൻസ് അസോസിയേഷനുകൾ, യുവജന ക്ലബ്ബുകൾ, വിവിധ രാഷ്ട്രീയ യുവജന സംഘടനാ പ്രതിനിധികൾ, സന്നദ്ധ സംഘടനകൾ, അയൽക്കൂട്ടങ്ങൾ തുടങ്ങിയവയെല്ലാം അടങ്ങുന്ന ശുചിത്വ കമ്മിറ്റികൾ രൂപീകരിക്കും. ജലാശയങ്ങളിലേക്കും പൊതുസ്ഥലങ്ങളിലേക്കും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതിന് പൊതുസമൂഹത്തെ ഉണർത്തേണ്ടതുണ്ട്. ഗാന്ധിജയന്തി ദിനത്തിൽ KSRTC സ്റ്റാൻഡ് പരിസര ശുചീകരിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ദിവസം കൂടിയാണ് ഇന്ന് നമ്മൾ ഇത് ഇത്തരത്തിലുള്ള ഒരു സൽപ്രവൃത്തി എന്ന് പറയാം. ആരോഗ്യപരമായിട്ട് നമ്മുടെ സമൂഹത്തെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ ഗാന്ധിജിയുടെ നല്ലൊരു സന്ദേശം കൂടിയാണ് നമ്മളിവിടെ പ്രചരിപ്പിക്കുന്നത്. മാലിന്യ വിമുക്തമായിരിക്കുകയായിരുന്നു. അത് നമ്മുടെ ആരോഗ്യത്തെ മാത്രമല്ല നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗവുമായിട്ട് നമ്മൾ മാലിന്യ മുക്ത കേരളത്തെ ഇന്ത്യയും കാണണം എന്നുള്ള വലിയൊരു സന്ദേശം നമുക്ക് നൽകിയിട്ടുള്ള ഗാന്ധിജിയുടെ തീർച്ചയായിട്ടും അത് കുട്ടികളിലേക്കെല്ലാം തന്നെ ഈ നല്ല സന്ദേശം പകർന്നു നൽകിക്കൊണ്ട് നാളുകളിൽ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ സംസ്കാരം സംരക്ഷിക്കുക എന്നുള്ള. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ VS തിനൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ KS കൈസാബ്, LC പോൾ, മുൻ നഗരസഭാ ചെയർമാൻ KR ജയത്രൻ, കൗൺസിലർമാരായ TS സജീവൻ, ചന്ദ്രൻ കളരിക്കൽ, EJ ഹിമേഷ്, ബീനാം ശിവദാസൻ, രവീന്ദ്രൻ നടുമുറി, ഫ്രാൻസിസ് ബേക്കൺ, സെക്രട്ടറി NK വൃജ, ഹരിത കേരളം റിസോഴ്സ് പേഴ്സൺ വേലായുധൻ എന്നിവർ പ്രസംഗിച്ചു. നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും ഞാൻ ഉപയോഗിക്കുകയില്ല. ശുചിത്വത്തിനായി കൈക്കൊള്ളുന്ന എല്ലാ നടപടികളോടും ഞാൻ പൂർണ്ണമായും സഹകരിക്കും. മാലിന്യമുക്ത നവകേരളത്തിനായുള്ള ജനകീയ ക്യാമ്പിന് വേണ്ടി ഞാനും ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നതിന്. KKTM കോളേജ്, ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥിനികളും നഗരസഭാ ജീവനക്കാരും പങ്കാളികളായി.